ശരിയാകും മോളെ. അതിനുവേണ്ടിയല്ലേ മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്കറിയില്ല, പേടിയാവുന്നു. മോള് കരയാതിരിക്കെ. ഞാൻ ചെയ്തത് തെറ്റായി പോയി അല്ലേ മുത്തശ്ശി? ആ മുറിക്കകത്തേക്ക് പോരുതായിരുന്നു, തെറ്റായി പോയി. അങ്ങനെ വിഷമിക്കണ്ടായിരുന്നു മോളെ, മോള് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. പ്രിയയുടെ മനസ്സ് ഇപ്പൊ കുറെ കാലമായി അങ്ങനെ ആയതുകൊണ്ടാ, അതൊക്കെ ശരിയാകും. ഞാൻ പോയി ആന്റിയോട് മാപ്പ് പറയണോ മുത്തച്ഛ? അപ്പോ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയാതെ പോയി, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നത്. മോളൊന്നും ചെയ്യണ്ട, നടന്നതൊക്കെ മറന്നേക്ക്. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കരുതിയേക്ക്. ഈ മുത്തച്ഛനല്ലേ പറയുന്നത്, അതങ്ങ് മറന്നേക്ക്. എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ശരി. ഹേമ മേഡം ഇനി ഇപ്പോഴാ ബാംഗ്ലൂർക്ക്. നിനക്കെന്താ പറഞ്ഞേക്കാൻ ഇത്ര തിടുക്കം? അയ്യോ ഒന്നുമില്ല മേഡം, പെട്ടെന്ന് പറഞ്ഞ കഴിഞ്ഞ തവണത്തെ പോലെ ടിക്കറ്റിന് കിടന്ന് നെട്ടോട്ടം ഓടണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്നിനി ക്ലബിലേക്ക് മറ്റേ പോകാനുണ്ടോ മേഡം? ഇല്ല സുദേവ. എങ്കിൽ ഞാനൊന്ന് വീടൂരെ പോയിട്ട് രാവിലെ എത്തിയാ പോരെ. എന്താ മേഡം വീട് പണിയൊക്കെ എവിടം വരെ? തേപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയണം. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല മേഡം, സത്യം പറഞ്ഞ കുറച്ച് കാശ് ചോദിച്ചാലോ എന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ആലോചിക്കായിരുന്നു. പക്ഷേ മോഹൻ സാർ ഇവിടെ ഇല്ലാത്തോണ്ട്. അതൊന്നും നോക്കണ്ട, എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇത്തവണ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ നവരാത്രി പൂജയുടെ കാര്യമാണോ? അത് മോഹൻ സാർ ചെന്നൈയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. ഇനിയും ഒന്ന് രണ്ട് മാസം ഉണ്ടല്ലോ. അതൊന്നുമല്ല, അന്ന് ചിത്രമംഗലത്തേക്ക് പോണ വഴിക്കുണ്ടായ ആക്സിഡന്റിന്റെ കാര്യാ ചേച്ചി ഉദ്ദേശിച്ചത്. എന്താ ഇപ്പോ അക്കാര്യം പറയാം? ഞാനിതുവരെ ആരോടും അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല മേഡം. നീ പറഞ്ഞു എന്നല്ല, അക്കാര്യത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഇന്ന് ഇവിടെ ഒരു പോലീസുകാരൻ വന്നിരുന്നു. ഈശ്വര, ആ വിവരം പോലീസ് അറിഞ്ഞു? കുഴപ്പമാവോ മേഡം? നീ പേടിക്കണ്ട, നമ്മുടെ പേരിലല്ല കേസ് വന്നിരിക്കുന്നത്. പിന്നെ ആരുടെ പേരില? മോഹനേട്ടന്റെ പേരില. അയ്യോ, മോഹൻ സാറിന്റെ പേരിലോ? അതെ, മോഹനോട് ചിത്രമംഗലത്തെ സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ കുഴപ്പമാവില്ല മേഡം. കുഴപ്പമാവാതിരിക്കാനുള്ള വഴിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, പക്ഷേ അതിനു മുൻപ് നീ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്.